താടിയൊക്കെ വെട്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിലോട്ട് കയറിയപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ട്രിമ്മേഴ്സ് ഉണ്ട്. അതായത് 4.1 റേറ്റിംഗ്, 4.3 റേറ്റിംഗ്. അപ്പോൾ ഏറ്റവും നല്ല റേറ്റിംഗ് കണ്ടുവച്ചിട്ട് ഞാനൊരു 3 ട്രിമ്മേഴ്സ് അങ്ങോട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ എംഐയുടെ ട്രിമ്മർ, ഇത് 4.3 റേറ്റിംഗ് ആണ്. അതേപോലെ ഫിലിപ്സിൻ്റെ വിരാട് കോഹ്ലി സൈൻ ചെയ്ത വേറൊരു ട്രിമ്മർ, ഇതും 4.3 റേറ്റിംഗ് ആണ്. എഗെയിൻ ബട്ട് ലാസ്റ്റ് ഒരു റിയൽമിയുടെ 4.1 റേറ്റിംഗ്. ഇത് കമ്പാരിറ്റീവ്ലി ഒരു പുതിയ മോഡലാണ്, ഇപ്പോൾ റിയൽമിയുടേത് ഇറങ്ങിയിട്ടേ ഉള്ളെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കണം 4.1 റേറ്റിംഗ്. ഇനി നമുക്ക് 3ൻ്റെയും ഒരു സ്പെസിഫിക്കേഷൻ നോക്കാം. ആദ്യം തന്നെ റിയൽമിയുടെ ഒരു സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് RM H 2006 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതിൻ്റെ ഒരു റേറ്റിംഗ് ഫ്ലിപ്കാർട്ടിൽ വരുന്നത് 4.1 ആണ്. ഇതിൻ്റെ റൺ ടൈം നിങ്ങൾക്ക് കിട്ടുന്നത് 120 ആണ്. അതുപോലെ തന്നെ 0.5 mm to 20 mm ആണ് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്, പ്രൊസിഷൻ സൈസ് എന്ന് പറയുന്നത്. അതുപോലെ 20 ലെങ്ത് സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു Type C പോർട്ട് കിട്ടുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വില എനിക്ക് കിട്ടിയത് 999 രൂപയ്ക്കാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1199 രൂപ എന്ന് തോന്നുന്നു. ഇത് ഫിലിപ്സിൻ്റെ BT 3101/5 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതിൻ്റെത് 4.3 റേറ്റിംഗ് ആണ് ഫ്ലിപ്കാർട്ടിൽ ഇട്ടേക്കുന്നത്. റൺ ടൈം 45 ആണ് ഇതിന് കിട്ടുന്നത്. അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഇതിലും വരുന്നത്. 0.5 mm to 10 mm ആണ് കിട്ടുന്നത്. കഴിഞ്ഞതിൽ നമുക്ക് 20 mm വരെ പ്രസിഷൻ ഉണ്ടായിരുന്നു, ഇതിൽ 10 mm വരെയാണ് പ്രസിഷൻ വരുന്നത്. അതുപോലെ തന്നെ ലെങ്ത് സെറ്റിങ്സും കുറവാണ്. 10 ലെങ്ത് സെറ്റിങ്സ് ആണ് ഇതിൽ കിട്ടുന്നത്. മറ്റേതിലൊക്കെ നമുക്ക് 20 ലെങ്ത് സെറ്റിങ്സ് കിട്ടിയപ്പോൾ ഫിലിപ്സിൽ 10 ലെങ്ത് സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് ഒരു USB Type 2 ആണ് ചാർജിങ് ഓപ്ഷൻ എന്ന് വരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിലെനിക്കൊരു കുറവായിട്ട് തോന്നിയത്, ഇതിലൊരു തരത്തിലുള്ള ഇൻഡിക്കേറ്ററും ഇല്ല. നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആവുന്നുണ്ട് എന്നറിയാനുള്ള യാതൊരു തരത്തിലുള്ള ഇൻഡിക്കേറ്ററും ഇതിലില്ല. അവസാനമായിട്ട് എംഐയുടെ BA ട്രിമ്മറാണ്. ഇത് ഫസ്റ്റ് ഇറങ്ങിയ മോഡലാണ്. ഈവൻ പുതിയ മോഡൽസിന് നമുക്ക് Type 2 ആണ് കിട്ടുന്നത്. ഇത് കോഡ്ലെസ് 2 പിന്നാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റൺ ടൈം എന്ന് പറയുന്നത് 19 minutes ആണ്. ഫ്ലിപ്കാർട്ട് റേറ്റിംഗ് 4.3 കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ രണ്ടിലും കണ്ടതുപോലെ തന്നെ ഇതിലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെയും ഒരു ബ്ലേഡ് എന്ന് പറയുന്നത്. 0.5 to 20 mm ആണ് പ്രസിഷൻ വരുന്നത്. 40 ലെങ്ത് സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് റിയൽമിയിൽ 20 ഉണ്ടായിരുന്നുള്ളൂ, ഇതിൽ നിങ്ങൾക്ക് 40 ലെങ്ത് സെറ്റിങ്സ് ഈവൻ വിത്ത് 2 ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 40 ലെങ്ത് സെറ്റിങ്സ് കിട്ടും. അതുപോലെ തന്നെ MI IP X7 റേറ്റിംഗും കൂടി ഇതിന് പറയുന്നുണ്ട്. അഗൈൻ നമുക്ക് ഇതിലും അതേപോലെ തന്നെ റിയൽമിയിലും ട്രാവൽ ലോക്ക് ഓപ്ഷൻ ഉണ്ട്. ഈ 3 ട്രിമ്മേഴ്സും എനിക്കിപ്പോൾ ഉപയോഗിച്ചതിൽ വച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫാർ ബെറ്റർ റിയൽമിയുടെ ആണെന്ന് തോന്നുന്നു. എനിക്ക് കിട്ടിയ പ്രൈസും ആ ഒരു പെർഫോമൻസും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ ആണ് ബെറ്റർ. കാരണം ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞുതരാം. ആദ്യം തന്നെ റിയൽമിയുടെ സൗണ്ട് വളരെ വളരെ മറ്റ് രണ്ടിനെയും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റർ സൗണ്ടാണ്. അതുപോലെ തന്നെ ഒരു Type C പോർട്ട് കിട്ടുന്നുണ്ട്, ലേറ്റസ്റ്റ് പോർട്ട് ആയതുകൊണ്ട് തന്നെ Type C പോർട്ടുണ്ട്. ഈവൻ അപ്പോൾ എനിക്ക് ഫോണിൽ യൂസ് ചെയ്യുന്ന അതേ ചാർജർ കൊണ്ട് തന്നെ ട്രിമ്മറും ചാർജ് ചെയ്യാം. MIയിൽ ഈവൻ 40 ലെങ്ത് സെറ്റിങ്സ് കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൽ 20 ലെങ്ത് സെറ്റിങ്സ് കിട്ടുന്നുണ്ട്, ധാരാളമാണ്. അതുപോലെ തന്നെ 120 minutes ആണ് കിട്ടുന്നത് റിയൽമിയിൽ. അതേസമയം MIയിൽ നമുക്ക് 90 minutes, ഫിലിപ്സിൽ വെറും 45 minutes ആണ് നിങ്ങൾക്ക് ഇത് ഒരിക്കൽ ചാർജ് ചെയ്താൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു പെർഫോമൻസ് ഐ തിങ്ക് റിയൽമി ഈസ് ദ ക്ലിയർ വിന്നർ. സെക്കൻഡ് ഓപ്ഷൻ തീർച്ചയായിട്ടും MIയുടെ ഇതിന് തന്നെയാണ് കിട്ടുന്നത്. കാര്യം ഒരുപാട് ലെങ്ത് സെറ്റിങ്സും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് പുതിയതാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് Type 2 ഓപ്ഷൻ ഉണ്ട്. റിയൽമിക്ക് ഈ ഒരു സൗണ്ടാണ്. ദിസ് ഈസ് MI റിയൽമി MI റിയൽമി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 19 minutesന് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് MIയുടെ ഈ BA ട്രിമ്മറാണ്. എന്നാൽ ഇവർ രണ്ടുപേരെയും കടത്തിക്കൊണ്ട് മാരക സൗണ്ടിലാണ് ഫിലിപ്സ് വന്നേക്കുന്നത്. ഫിലിപ്സിൻ്റെ സൗണ്ട് ഈ രണ്ടിനേക്കാളും കൂടുതലാണ്. Oh my god. വീട്ടിൽ വെള്ളം അടിക്കാൻ മോട്ടർ ഓണാക്കി പോലെയുണ്ട്. ഈ ഒരു യൂണിറ്റിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. മറ്റ് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ട്രിമ്മറിന് സൗണ്ട് കൂടുതലാണ്, പക്ഷേ മറ്റ് രണ്ടിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റർ ഫീലാണിത്. അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈസ കൊടുത്തത് വാങ്ങാം. അതുപോലെ തന്നെ ഈവൻ ആ ഒരു ഡിസൈനൊക്കെ ഒരു ട്രഡീഷണൽ ഡിസൈനാണ്. ഈവൻ ആ ഒരു ഡ്യുവൽ കളറ് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു റൊട്ടേഷൻ അല്ല, ഇതിനകത്തൊരു സ്ലൈഡിങ് മെക്കാനിസമാണ്. മറ്റേതിനേക്കാളും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റും. എന്നിരുന്നാലും 45 minutes റൺ ടൈമും ഈ ഒരു പ്രൈസും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഐ സേ ദിസ് ഈസ് മൈ ലാസ്റ്റ് ചോയ്സ് ഇൻ ദീസ് 3. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണൊരു ബിയർഡ് ട്രിമ്മർ വൈസ്ലി ചൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇതിൻ്റെ ഈ ഒരു 3 പരിഗണിച്ചുകൊണ്ടാണ്, ഇതിലും ബെറ്റർ ഓപ്ഷൻസ് മാർക്കറ്റിലുണ്ടാവുക. എന്നിരുന്നാലും ഞാനൊരു 3 ബെസ്റ്റ് ചൂസ് ചെയ്ത്, ഇതിൽ 3 ആണ് നിങ്ങളുടെയും ഓപ്ഷൻ എങ്കിൽ ചൂസ് റിയൽമി ബിക്കോസ് ഇറ്റ്സ് ഗുഡ്. So thank you for watching guys again. See you next time. Bye.